ഒരു ഗാംഗ് ലീഡറായ രജനിയുടെ നായക കഥാപാത്രം മുത്തുവേൽ പാണ്ടിനെ എതിർത്ത് നിൽക്കുന്ന ക്രൂരനായ വർമ്മൻ എന്ന വേഷത്തിലാണ് വിനായകൻ എത്തുന്നത്. ജയിലർ തിയേറ്ററിൽ നിറഞ്ഞാടുമ്പോൾ കയ്യടി ലഭിക്കുന്നത് വിനായകന് കൂടിയാണ്. മാമനൻ സിനിമയിലെ വില്ലൻ റോളിലൂടെ ഫഹദ് തമിഴകത്ത് നേടിയ കയ്യടിക്ക് സമാനമാണ് തമിഴ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വിനായകനെ പുകഴ്ത്തി വരുന്ന പോസ്റ്ററുകൾ. തനിക്ക് കിട്ടുന്ന ഏത് റോളും മികച്ചതാക്കുന്ന വിനായകൻ ഈ വേഷവും അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു നിമിഷത്തിൽ രജനീകാന്തിനൊപ്പമോ അതിന് മുകളിലോ ഉള്ള പ്രകടനമായിരുന്നു വിനായകൻ്റേത് എന്നാണ് ചില പോസ്റ്റുകൾ പറയുന്നത്. അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ച വില്ലനാണ് വിനായകൻ എന്നാണ് പല റിവ്യൂകളും പറയുന്നത്. എക്സെൻട്രിക്കായ ക്യാരക്ടറുകൾ സ്വതവേ തകർത്ത് അഭിനയിക്കാറുള്ള വിനായകനെ അഴിഞ്ഞാടാൻ വിടുകയാണ് രജനി ചിത്രത്തിൽ സംവിധായകൻ നെൽസൺ എന്നാണ് ഒരു റിവ്യൂവിൽ വന്ന വാചകം. അതേസമയം വിനായകന് കയ്യടി ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് മലയാളം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ട്രോൾ കിട്ടുന്നത് നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബുവിനാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്ത് ഫേസ്ബുക്ക് ലൈവ് വഴി വിനായകൻ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു. ഉമ്മൻചാണ്ടി അപമാനിച്ചു എന്ന പേരിൽ വിനായകനെതിരെ കേസും വന്നിരുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ അമ്മ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിന്റെ ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു. വിനായകനെ പ്രസ്താവന സംബന്ധിച്ച് പ്രതികരണത്തിന് ഇടവേള ബാബു നൽകിയെന്ന് പറയുന്ന മറുപടിയിൽ, അവൻ അമ്മയിൽ അംഗമല്ല, ഞാനുള്ളിടത്തോളം ഇവിടേക്ക് കയറ്റില്ല, അവനുമായി സഹകരിക്കാറില്ല, ഇനി ഒട്ടും അടുപ്പിക്കില്ല എന്നാണ് ചാറ്റിൽ പറയുന്നത്. ഇതാണിപ്പോൾ ചർച്ചയാകുന്നത്. വിനായകന് മലയാള സിനിമ തന്നെ വേണമെന്നില്ലെന്നാണ് പല പോസ്റ്റുകളും പറയുന്നത്. വിനായകനുമായി ഇടവേള ബാബു സഹകരിച്ചില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പല പോസ്റ്റുകളും പറയുന്നു. അതേസമയം വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അയാൾ സിനിമയെ ഉപേക്ഷിച്ചാലും സിനിമയ്ക്ക് അയാളെ ഉപേക്ഷിക്കാനാകുമെന്ന് തോന്നുന്നില്ലെന്നാണ് ഒരു റിവ്യൂവിൽ വിനായകന്റെ ജയിലറിലെ പ്രകടനത്തെ പറയുന്നത്. ഇടവേള ബാബു ഹോളിവുഡിൽ ഡിക്കാപ്രിയോ പടത്തിൽ വില്ലനാകുമെന്ന ട്രോൾ മീമുകളും ചിലർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടവേള ബാബുവിന് ഹൃദയം തകർത്തൊരു വെടിയുതിർത്തിട്ടുണ്ട് വിനായകൻ എന്നൊരു മനുഷ്യൻ എന്നാണ് വിനായകന്റെ പ്രകടനം സംബന്ധിച്ച് തിയേറ്റർ റെസ്പോൺസ് വെച്ച് പലരും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രജനീകാന്തിനൊപ്പം കട്ടയ്ക്ക് നെഞ്ചുവിരിച്ചു നിൽക്കുന്ന വിനായകനെയാണ് കേരളത്തിലെ സിനിമ ഇല്ലാത്ത നടനായ ഇടവേള ബാബു ചെയ്യാൻ പോയത് എന്നാണ് മറ്റൊരു പോസ്റ്റ് പറയുന്നത്. അതേസമയം ഉമ്മൻചാണ്ടി വിനായകൻ അപമാനിച്ച വിഷയത്തിൽ നേരത്തെ തന്നെ ഔദ്യോഗികമായ പ്രതികരണം ഒന്നും വേണ്ടെന്നാണ് അമ്മ സംഘടനയുടെ തീരുമാനം വന്നത്. ഇത് സംബന്ധിച്ച് വിവാദ സമയത്ത് തന്നെ അമ്മ ഭാരവാഹി ടിനി ടോം നിലപാട് വ്യക്തമാക്കി. എന്നാൽ അന്ന് ഇടവേള ബാബുവിൻ്റെതെന്ന് പറയുന്ന ചാറ്റ് സ്ക്രീൻഷോട്ട് പ്രചരിച്ചാണ് ഇടവേള ബാബുവിന് ട്രോളുകൾ കിട്ടാൻ ഇടയാക്കിയത്. അതേസമയം ജയിലർ ആദ്യ ദിനം വൻ കുതിപ്പാണ് ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. രജനിയുടെ മാസ് റോളിന് പുറമെ മോഹൻലാലിൻ്റെ മാത്യു എന്ന കഥാപാത്രവും ശിവരാജ് കുമാറിൻ്റെ കഥാപാത്രവും ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ.